ഹായ്, ഇന്നത്തെ റെസിപ്പി ഒരു ഐസ്ക്രീമാണ്. ചിക്കു സപ്പോട്ട വെച്ചിട്ടുള്ള ഐസ്ക്രീമാണ്. ഇതെനിക്ക് സപ്പോട്ട ഒരാൾ കൊണ്ടുതന്നു, അതിനെ വെച്ചിട്ടാണ് ഞാൻ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. പലർക്കും സപ്പോട്ട വെറുതെ കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ 2 കപ്പ് ക്രീം, വിപ്പിംഗ് ക്രീം തന്നെ വേണം. വിപ്പിംഗ് ക്രീം 2 കപ്പ്, അത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ബൗളും ബീറ്ററും എല്ലാം തണുപ്പിച്ചെടുക്കണം. ആ വിസ്ക് വെച്ചിട്ടാണെങ്കിൽ വിസ്കും തണുപ്പിക്കണം. എന്നിട്ട് ഒന്ന് അടിക്കണം, എസൻസ് ഒഴിച്ച് ഒന്ന് അടിച്ച ശേഷം നമുക്ക് ഒരു ഹാഫ് ടീൻ, മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ ഹാഫ് ടീൻ, മിഠായി മേറ്റ് ആണെങ്കിൽ ചെറുതാണെങ്കിൽ ഒന്ന്, വലിയ ടിൻ ആണെങ്കിൽ ഹാഫ് ടീൻ, അങ്ങനെ ചേർക്കണം. മധുരം നല്ലോണം ഉണ്ട് സപ്പോട്ടയിൽ, നല്ല മധുരമാണ്. അതുകൊണ്ട് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ചില സപ്പോട്ട മധുരം കുറവായിരിക്കും. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് ഒരു ക്രീം ഒന്ന് ഡബിളാവും, എന്ന് വെച്ചാൽ ഡബിളല്ല, തിക്കാവും. ഏകദേശം ഈ ഫുൾ ബൗളായി ഞാൻ ബീറ്റ് ചെയ്തെടുത്തപ്പോൾ. ഒത്തിരി ഇട്ടടിക്കരുത്, ക്രീം പിരിഞ്ഞു പോവും. നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഈ മിക്സിയിൽ അരച്ച് വെച്ച സപ്പോട്ട ചിക്കു നമുക്ക് ചേർത്ത് കൊടുക്കും. ഒരു 4-5 സപ്പോട്ട, ഇത് വലിയ സപ്പോട്ടയാണ്. അപ്പോൾ 4-5 സപ്പോട്ട ഞാനിത് അടിച്ചെടുത്തു. 1 കപ്പ് ഉണ്ടായിരുന്നു. അതിനെ മിക്സ് ചെയ്ത്, അത് അധികം ഇട്ട് ബീറ്റ് ചെയ്യേണ്ട, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇതിൽ ആവശ്യത്തിന് വേറെ സാധനങ്ങൾ നമുക്ക് ചേർത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നട്ട്സ് ചേർക്കാം, പിന്നെ ബദാം, പിസ്ത, അതൊക്കെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം. ഫ്രൈ ചെയ്തു എന്ന് വെച്ചാൽ ഒന്ന് ചൂടാക്കിയിട്ട് തണുപ്പിച്ച് ചേർക്കാം. പിന്നെ പൈനാപ്പിൾ ഒന്ന് വേവിച്ചിട്ട് തണുപ്പിച്ചിട്ട് ഇതിൽ ചേർക്കാം. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇത് യൂസ് ചെയ്യാം, കാരണം നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണല്ലോ. ഇതിപ്പോൾ മോന് തണുക്കുന്നതിന് മുമ്പേ ടേസ്റ്റ് ചെയ്യാൻ വേണം. അത് നല്ല ടേസ്റ്റായിരുന്നു, നല്ല മണം. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഫ്രൂട്ട് സാലഡിൻ്റെ കൂടെ യൂസ് ചെയ്യാം. നമുക്ക് ഫ്രൂട്ട് സാലഡ്, ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. വീട്ടിലുണ്ടാക്കുന്നതിന് അത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമ്മൾ ഫ്രീസറിൽ വെക്കണം. 8 മണിക്കൂർ തണുപ്പിക്കണം. പ്ലാസ്റ്റിക്കിലായാലും കുഴപ്പമില്ല. ഇതൊരു 6-7 മണിക്കൂർ ഞാൻ തണുപ്പിച്ചു. ഇത് രാത്രിയായി ഇപ്പോൾ എടുത്തപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ബൈ.